സച്ചിൻ ടെണ്ടുൽക്കർ എന്ന വ്യക്തി തന്റെ ക്രിക്കറ്റിംഗ് സ്കിൽ കൊണ്ട് മാത്രമല്ല ഇന്ത്യൻ ജനതയ്ക്ക് പ്രിയപ്പെട്ടവനായി മാറിയത്, മറിച്ച് കളത്തിനകത്തും പുറത്തുമുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ടുകൂടിയാണ്. ബൌളർമാരുടെ തീയുണ്ടകൾ ദേഹത്തും തലയിലുമൊക്കെ കൊണ്ടാൽ പോലും പ്രതികരിക്കാതെ ശാന്തനും സൗമ്യനുമായിട്ടാണ് നമ്മൾ സച്ചിനെ കാണാറുള്ളത്. അതിന് നിരവധി ഉദാഹരണങ്ങളുമുണ്ട്. ബാറ്റ് കൊണ്ടാണ് സച്ചിൻ ഇത്തരം പ്രവൃത്തികൾക്ക് മറുപടി കൊടുക്കാറുള്ളത്. അത്തരത്തിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളായ വസീം അക്രത്തിന് സച്ചിൻ കൊടുത്ത മറുപടിയിലേക്കാണ് നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുന്നത്. 1994 ഷാർജ, UAE എന്നിവിടങ്ങളിലായി നടന്ന പെപ്സി ഓസ്ട്രേലിയ ഏഷ്യ കപ്പാണ് വേദി. ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവരെ കൂടാതെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ശ്രീലങ്ക, UAE എന്നീ ടീമുകളായിരുന്നു ടൂർണമെന്റിൽ ഏറ്റുമുട്ടിയത്. ടൂർണമെന്റിന്റെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഷാർജയിൽ ഏറ്റുമുട്ടുന്നു. അന്നത്തെ കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങൾ അതിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റേത് മത്സരത്തെക്കാളും ഇരു ടീമുകൾക്കും പ്രധാനപ്പെട്ടതാണ് ഈ പോരാട്ടം. ഇരുവരും തമ്മിൽ ബൈലാട്രൽ സീരീസ് ഒന്നും കളിക്കാത്തതിനാൽ ഷാർജയാണ് ഇവരുടെ മത്സരത്തിന് വേദിയാവുക. സച്ചിൻ ടെണ്ടുൽക്കറും വസീം അക്രമവും തമ്മിലുള്ള പോരാട്ടമാണ് അതിൽ ഏറ്റവും കൂടുതൽ പേർ കാത്തിരിക്കുന്ന പോരാട്ടം. ടോസ് നേടിയ പാക് ക്യാപ്റ്റൻ സലീം മാലിക് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. സച്ചിനും അജയ് ജഡേജയുമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. സച്ചിൻ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളുവായിരുന്നു. ആ സമയത്ത് വസീം അക്രം, ആഖിബ് ജാവേദ്, റഹ്മാൻ എന്നിവർ ഉൾപ്പെട്ട ശക്തരായ ബൌളിംഗ് നിരയെ സച്ചിനും ജഡേജയും മികച്ച രീതിയിൽ തന്നെ നേരിട്ടു. രണ്ടാം ഓവറിൽ ആഖിബ് ജാവേദിനെതിരെ 3 runs നേടി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സച്ചിൻ അടുത്ത ഓവറിൽ വസീം അക്രത്തിനെതിരെ തന്റെ ആദ്യ ബൌണ്ടറി സ്വന്തമാക്കി. എന്നാൽ ഓവറിലെ ബാക്കി പന്തുകളിൽ വസീം സച്ചിനെ മികച്ച ബൌളിംഗിലൂടെ പൂട്ടി. ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ട് ക്രിക്കറ്റ് താരങ്ങൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. അടുത്ത ഓവറിൽ ജാവേദിനെതിരെ സച്ചിൻ കൂടുതൽ ആക്രമിച്ചു കളിച്ചു, ബൗണ്ടറികൾ നേടി. തുടർന്ന് അടുത്ത ഓവർ എറിയാൻ അക്രം വീണ്ടും എത്തി. പിന്നീട് നടന്ന സംഭവത്തെപ്പറ്റി അന്ന് സച്ചിന്റെ ടീമംഗമായിരുന്ന വെങ്കടേഷ് പ്രസാദ് പിൽക്കാലത്ത് പറയുകയുണ്ടായി. പ്രസാദിന്റെ വാക്കുകളിലേക്ക്, ഫീൽഡിൽ എന്ത് തന്നെ സംഭവിച്ചാലും തന്നെ ശാന്ത സ്വഭാവം കൈവിടാത്ത ആളാണ് സച്ചിൻ. ഒരിക്കൽ ഷാർജയിൽ നടന്ന സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വസീം അക്രം ബൌൾ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ന്യൂ ബോൾ അറ്റാക്കിൽ ഒരു ഡെലിവറി സച്ചിന്റെ ഹെൽമെറ്റിലാണ് വന്ന് പതിച്ചത്. ഏതാണ്ട് 145 km സ്പീഡ് ഉണ്ടാകും ആ പന്തിന്. അക്രത്തിന്റെ പെട്ടെന്നുള്ള എയറായിരുന്നു അത്. സച്ചിൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം റിയാക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ പന്ത് ഹെൽമെറ്റിൽ ഇടിച്ചു. പക്ഷെ സച്ചിന് അവിടെ യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഹെൽമെറ്റ് ഒന്നും ഊരാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല. വളരെ കൂളായി ലെഗ് അമ്പയറിന്റെ സൈഡിലേക്ക് നടന്ന ശേഷം വെറുതെ ഹെൽമെറ്റ് ഒന്ന് നേരെ വയ്ക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. എന്നിട്ട് അടുത്ത പന്തിനായി തയ്യാറെടുത്തു. അദ്ദേഹം വീണ്ടും ക്രീസിൽ വന്ന് നിന്നു. അക്രം അടുത്ത പന്തെറിയാൻ തയ്യാറെടുത്തു. അക്രം വീണ്ടും സച്ചിനെ ലക്ഷ്യമാക്കി പെർഫെക്റ്റ് ബൗൺസർ എറിഞ്ഞു. കഴിഞ്ഞ അതേ പന്തിന്റെ ലൈനും ലെങ്ത്തും സ്പീഡും. എന്നാൽ ഇത്തവണ സച്ചിൻ തയ്യാറായിരുന്നു. തന്റെ തല ലക്ഷ്യമാക്കി വന്ന പന്ത് സച്ചിൻ സിക്സിന് പറത്തി. മുമ്പത്തെ അതേ മുഖഭാവം തന്നെയായിരുന്നു സച്ചിന്റെ മുഖത്ത് അപ്പോഴും. യാതൊരു വികാരവുമില്ല, പ്രസാദ് പറഞ്ഞു നിർത്തി. അന്ന് തനിക്ക് നേരെ വന്ന എല്ലാ ബൌളർമാർക്കും കണക്കിന് കൊടുത്താണ് സച്ചിൻ വിട്ടത്. ഒരറ്റത്ത് സച്ചിൻ തകർത്തടിച്ചപ്പോൾ ജഡേജ അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകി. ഒന്നാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 62 runs കൂട്ടിച്ചേർത്തു. 19 runs എടുത്ത ജഡേജയെ കീപ്പറുടെ കൈകളിലെത്തിച്ച് ആഖിബ് ജാവേദാണ് പാകിസ്ഥാൻ ആദ്യ വിക്കറ്റ് സമ്മാനിച്ചത്. ജഡേജ പുറത്തായെങ്കിലും സിദ്ധുവിനെ കൂട്ടുപിടിച്ച് സച്ചിൻ തന്റെ കൌണ്ടർ അറ്റാക്കിംഗ് തുടർന്നു. അതിൽ 15th over റഹ്മാനെതിരെ ഫ്ലിക്കിലൂടെ സച്ചിൻ നേടിയ സിക്സർ അവർണനീയമായിരുന്നു. റഹ്മാന്റെ മുഖഭാവം മാത്രം മതി ആ ഷോട്ടിന്റെ മഹത്വം മനസ്സിലാക്കാൻ. അതേ ഓവറിൽ തന്നെ സിംഗിൾ നേടി സച്ചിൻ തന്റെ അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി. പിന്നാലെ പാക് ക്യാപ്റ്റൻ സലീം മാലിക്കിനെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് സിക്സർ പറത്തിയ സച്ചിൻ ഇന്ത്യൻ സ്കോർ 100 കടത്തി. 21 ഓവറായപ്പോഴേക്കും 1-110 എന്ന നിലയിലായിരുന്നു ഇന്ത്യ. തുടർന്ന് സ്പിന്നർ അക്രം റാസയ്ക്കെതിരെയും അതേ ഷോട്ട് പരീക്ഷിച്ച സച്ചിന് ഇത്തവണ ടൈമിംഗ് പിഴച്ചു. ലോങ് ഓണിൽ ബാസിത് അലിക്ക് ക്യാച്ച് നൽകി സച്ചിൻ മടങ്ങി. 64 പന്തിൽ 10-4 3 6 സഹിതം 73 runs ആയിരുന്നു 21-കാരനായ സച്ചിന്റെ നേട്ടം. 90s രണ്ടായിരത്തിന്റെ തുടക്കത്തിലും ഇന്ത്യൻ ടീം എന്നാൽ സച്ചിനായിരുന്നു എന്ന വാചകത്തിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു പിന്നീട് അവിടെ കണ്ടത്. സച്ചിന് ശേഷം വന്ന ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 6 പേർ രണ്ടക്കം പോലും തികയ്ക്കാതെ പുറത്തായി. 47 runs നേടിയ സിദ്ധു മാത്രമാണ് അല്പം ചെറുത്തു നിന്നത്. ഒടുവിൽ 46.3 ഓവറിൽ 219 runsിന് എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗിൽ സയ്യിദ് അൻവർ, ബാസിത് അലി എന്നിവരുടെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ പാകിസ്ഥാൻ അനായാസം വിജയം സ്വന്തമാക്കി. അനിൽ കുംബ്ലെ, രാജേഷ് ചൌഹാൻ, സച്ചിൻ എന്നിവർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞെങ്കിലും പേസർമാർക്ക് ശോഭിക്കാൻ കഴിയാത്തതോടെ പാകിസ്ഥാൻ 45th ഓവറിൽ ലക്ഷ്യം കണ്ടു. ഇന്ത്യയെ ഫൈനലിലും പരാജയപ്പെടുത്തി അക്കൊല്ലത്തെ കിരീടവും പാകിസ്ഥാൻ സ്വന്തമാക്കി. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.